ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വെജിറ്റബിൾ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സുക്കിനി അഥവാ മാറോ എന്നാണ് ഈ വെജിറ്റബിളിൻ്റെ പേര്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് സുക്കിനി എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന വെജിറ്റബിളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് സുക്കിനി എന്ന് പറയുന്നത്. അതുമല്ല, നമ്മളെ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങൾ തരുന്ന ഒരു വെജിറ്റബിളും കൂടിയാണ് ഈ സുക്കിനി. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 സുക്കിനി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള സുക്കിനിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് നമുക്ക് സാലഡിലൊക്കെ ഇങ്ങനെ കുക്കുംബർ ഇടുന്ന രീതിയിൽ ഇത് ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. അതും നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ചട്ടിയിലേക്ക് നമ്മളിത് വേവിക്കാൻ വെക്കണം. ഈ വെജിറ്റബിൾ കഷ്ണങ്ങൾ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാൻ. വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 4 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുള്ളിൽ തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ശരിക്കുള്ള ടൈം ഞാൻ നോക്കിയിട്ടില്ല, പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരിപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ സുക്കിനി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. മിക്സിക്കകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കറി കുറച്ചും കൂടെ ലൂസായി കിട്ടും. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസായി പോവരുത്. തേങ്ങ അരിപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചൂടാക്കി മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഒത്തിരി അങ്ങോട്ട് തിളയ്ക്കരുത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കടുകൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് കടുകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഈ കറിയിലേക്ക് നമുക്ക് നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിത് ഒരു അടുപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കണം. ഇങ്ങനെ ചെയ്താലേ നമ്മൾ താളിച്ചൊഴിച്ചു കൊടുത്ത ആ ഒരു മണവും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റും അതിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കിട്ടും. അപ്പം ഈ വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഈ ഒരു വെജിറ്റബിൾ കറി നിങ്ങളും തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ്. സാധാരണ നിങ്ങൾ വാങ്ങിക്കുന്ന വെജിറ്റബിളിൻ്റെ കൂടെ തന്നെ ഈ ഒരു സുക്കിനി കൂടെ ഇനി വാങ്ങിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.